സംസ്ഥാനത്ത് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് അടച്ച കോളേജുകൾ 9 മാസങ്ങൾക്ക് ശേഷം ഇന്ന് തുറന്നു. മുഴുവൻ കോളേജുകളിലെയും സർവകലാശാലകളിലെയും ഗവേഷക PG അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ക്ലാസുകൾ പുനരാരംഭിച്ചത്. 9 മാസത്തെ അധ്യയന നഷ്ടം പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളുമായാണ് കോളേജ് തുറന്നത്. സ്കൂളുകൾക്ക് പിന്നാലെ കലാലയങ്ങളും ഉണരുകയാണ്. 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കോളേജുകളിലേക്ക് ഇന്നു മുതൽ വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങി. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകളടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തുറക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 50% പേർക്ക് വീതം കോളേജിലെത്താം. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി 2 ഷിഫ്റ്റുകളിലാണ് ക്ലാസുകൾ. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പ്രവർത്തന സമയം. ശനിയാഴ്ചകളിലും ക്ലാസുകളുണ്ട്. ഈ പ്രതിസന്ധിക്കിടയിലും കോളേജ് തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയത് വിദ്യാർത്ഥികൾക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണെന്ന് പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് പറയുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് 20 വളരെ അപ്രതീക്ഷിതമായി കോളേജ് ജീവിതത്തിൽ നിന്ന് പുറത്തുപോയി 9 മാസങ്ങൾക്ക് ശേഷം ഇന്ന് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ കോളേജിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളെ തുടർന്ന് കോവിഡ് നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം ഇന്ന് രാവിലെ 8:30 മുതൽ കുട്ടികളെ സാനിറ്റൈസ് ചെയ്തുകൊണ്ടും അവരെ തെർമൽ സ്കാനർ വെച്ച് പരിശോധിപ്പിച്ചുകൊണ്ടും നമ്മുടെ ക്ലാസുകൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. വളരെ ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ കോളേജിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഞങ്ങൾക്കതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ 2-3 വിദ്യാർത്ഥികൾ, 4 വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 പേരുടെയെങ്കിലും ജീവിതം ഈ ഒരു കോളേജിൻ്റെ അടച്ചിടൽ മൂലം നഷ്ടപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നതാണ്. അതിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്, കോളേജിൻ്റെ ഒരു ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇന്ന് സാധ്യമായിട്ടുള്ളത്. കോവിഡ് കാലത്ത് മാനസിക പിരിമുറുക്കം ഉണ്ടായിരുന്നുവെങ്കിലും ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടായിരുന്നത് വലിയ ആശ്വാസമായിരുന്നെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വീണ്ടും ക്ലാസുകൾ ആരംഭിച്ചതിൽ തൃപ്തരാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. 9 മാസങ്ങൾക്ക് ശേഷം ഇന്ന് കോളേജ് തുറക്കുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മാസത്തോളം ഞങ്ങൾ വീട്ടിലായിരുന്നു. ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂട്ടുകാരെ കാണാനോ ടീച്ചേഴ്സിനെ കാണാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് എല്ലാവരെയും ഒരുമിച്ച് കാണുവാൻ സാധിച്ചതിൽ നല്ല സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒത്തിരി സ്ട്രെസ്സസൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഹൃദയാരം എന്ന ഓർഗനൈസേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലായിരിക്കുമ്പോഴുള്ള സ്ട്രെസ് എങ്ങനെ മറികടക്കാം, പഠനം നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ക്ലാസ്സൊക്കെ നൽകി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ കോളേജിൽ അത്യാവശ്യം മുൻകരുതൽ ഒക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് ക്ലാസ്സിലിരിക്കുവാനും പഠിക്കുവാനും ഒക്കെ കഴിയുന്നുണ്ട്. അധ്യാപകർ 28 മുതൽ കോളേജിലെത്തുന്നുണ്ട്. പ്രധാന പാഠഭാഗങ്ങളിലൂന്നിയാണ് പഠനം നടക്കുന്നത്. ഹാജർ നിർബന്ധമാക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ഓൺലൈൻ ക്ലാസുകൾ സാധ്യമാകാത്ത വിഷയങ്ങൾക്കും പ്രാക്ടിക്കൽ ക്ലാസുകൾക്കും മുൻഗണന നൽകിയാണ് ക്ലാസുകൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്ര.